ഉക്രൈനിലേക്ക് ജർമ്മനി സഹായവുമായി എത്തുന്നു. ഇപ്പോൾ ആഹാരവും വസ്ത്രവും ഒന്നുമല്ല ഉക്രൈൻ ആവശ്യം. ബോംബുകളും മിഷേൻ ഗണ്ണുകളും വെടിയുണ്ടകളുമാണ് ജർമ്മനി നൽകുന്നതും. അതുതന്നെ റോക്കറ്റ് ലോഞ്ചറുകളാണ് ഉക്രൈന് നൽകാനായി ജർമ്മനി തീരുമാനിച്ചിരിക്കുന്നത്. സംഘർഷ മേഖലകളിൽ ആയുധം നൽകില്ല എന്നായിരുന്നു ഇതിനു മുമ്പുള്ള നയം. അത്തരം തീരുമാനങ്ങൾ തന്നെ മാറ്റിവെച്ചാണ് മിഷേൻ ഗണ്ണുകളും ഇന്ധനങ്ങളുമെല്ലാം നൽകാൻ ജർമ്മനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. റഷ്യയുടെ അഹങ്കാരം തീർക്കാൻ തന്നെയാണ് സംഘർഷ മേഖലകളിൽ ആയുധം നൽകില്ല എന്ന നയം പോലും മാറ്റിവെച്ച് എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ജർമ്മനിയുടെ തീരുമാനവും. ഉക്രൈന് 350 മില്യൺ US ഡോളറിന്റെ സൈനിക സഹായം US പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ജർമ്മനിയും രംഗത്തെത്തിയത്. ഉക്രൈനിലെ പ്രതിരോധ സേനയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ അടിയന്തരമായി നീക്കാൻ അനുമതി നൽകിയതായും ജർമ്മൻ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. റഷ്യയുടെ നീക്കം ഉക്രൈനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല എന്നും കഴിഞ്ഞ ദിവസം US ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കും ഇത് ഭീഷണിയാണെന്ന തിരിച്ചറിവും ആയുധങ്ങളും ഇന്ധനങ്ങളും നൽകാനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ട്. റഷ്യൻ സൈന്യത്തോട് പൊരുതാൻ ഉക്രൈൻ സൈന്യത്തെ സഹായിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരവിടുകയും കിവിലേക്ക് ഉൾപ്പെടെ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തതോടെയാണ് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നിലപാട് കടുപ്പിക്കുന്നത്. 400 റോക്കറ്റ് പ്രൊപ്പൽസ് ഗ്രനേഡ് ലോഞ്ചറുകളാണ് നൽകുന്നതിനായി ഇതിന് നെതർലാൻഡിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഉക്രൈനെ സഹായിക്കാൻ കൂടുതൽ രാജ്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. 200 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുമെന്നാണ് നെതർലാൻഡ് വ്യക്തമാക്കുന്നത്. 2000 മിഷീൻ ഗണ്ണുകളും 3800 ടൺ ഇന്ധനവും നൽകുമെന്നാണ് ബെൽജിയം അറിയിക്കുന്നത്. ആയുധങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് പോളണ്ടും ഇന്ധനം നൽകാൻ തയ്യാറാണെന്ന് എസ്റ്റോണിയയും ലാത്വയയും വ്യക്തമാക്കിയിട്ടുമുണ്ട്. തോക്കും ആയുധങ്ങളും നൽകാൻ തയ്യാറാണെന്ന് ചെക്ക് റിപ്പബ്ലിക് ആയുധങ്ങളും ഡീസലും മണ്ണെണ്ണയും നൽകുമെന്ന് സ്ലോവാക്യയും ഉറപ്പ് നൽകി കഴിഞ്ഞു. ഇതിനൊപ്പം തന്നെയാണ് റഷ്യയുടെ അധിനിവേശത്തെ ചെറുക്കാൻ സഹായവുമായി ഫ്രാൻസും രംഗത്തെത്തിയിരിക്കുന്നത്. ഉപരിതല മിസൈലുകളും ആന്റി ടാങ് ആയുധങ്ങളും ഉക്രൈൻ നൽകുമെന്നാണ് ജർമ്മനി അറിയിച്ചിരിക്കുന്നത്. 1000 ആന്റി ടാങ് ആയുധങ്ങളും 500 സിംഗർ മിസൈലുകളും യുക്രൈൻ അയക്കുമെന്നും ജർമ്മനി സർക്കാർ വ്യക്തമാക്കുന്നു. സ്വയം പ്രതിരോധത്തിനായി ഉക്രൈൻ ആയുധങ്ങൾ നൽകുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഫ്രാൻസിലെ 2 നിയമനിർമ്മാണ സമിതികളെ രേഖാമൂലം അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിരോധ ഉപകരണങ്ങളാണ് യുക്രൈന് നൽകുകയെന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം റഷ്യ നടത്തുന്നത് അർത്ഥശൂന്യമായ യുദ്ധമെന്നാണ് അമേരിക്ക കുറ്റപ്പെടുത്തുന്നത്. യുക്രൈൻ സൈനിക സഹായമായി $350 മില്യൺ കൂടി അനുവദിച്ചതായാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിക്കുന്നത്. ഏത് വിധേനയും തങ്ങളുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ പോരാടുന്ന യുക്രൈനിലെ ജനങ്ങൾക്കൊപ്പമാണ് അമേരിക്കയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.